മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും പറഞ്ഞോളാം ആശംസകൾ. അപ്പൊ ഇന്ന് അത്താണ് നമ്മള് രാവിലെ തന്നെ വന്ന് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതാണ്. അത് കഴിഞ്ഞ് നമ്മളിനി പൂക്കളം ഇടണം അല്ലേ. ഇന്ന് മുതൽ 10 ദിവസം വരെ നമ്മുടെ പുതിയ വീട്ടിലുള്ള ആദ്യത്തെ ഓണം, അതിന് മുന്നോടിയായിട്ടുള്ള അത്തം പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ. സോ നമ്മൾ അമ്പലത്തിൽ വന്ന് തൊഴുതു, ഇനി ജസ്റ്റ് പൂ വാങ്ങാൻ പോവാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു ലഞ്ച് ഉണ്ട്, ഒരു സ്പെഷ്യൽ ലഞ്ച്. അത് കഴിഞ്ഞിട്ട് അത്തം സ്പെഷ്യൽ ഒരു ലഞ്ചും പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ വഴിയേ നമ്മൾ പറയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അവർ അമ്പലത്തിൽ നിന്ന് നടന്നു പോയിട്ട് വീട്ടിലേക്ക് ഞങ്ങൾ പൂ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെയാണ് ഗണപതിയുടെ അല്ലേ, അത്തവും ഗണപതിയും ഓണും എല്ലാം കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ നാളെയാണ് ഗണപതി സ്ഥാപൻ. ഇന്നാണ് ഗണപതിനെ നമ്മുടെ കോംപ്ലക്സിലേക്കൊക്കെ കൊണ്ടുവരിക, അത് അവിടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൂ വാങ്ങാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഈവനിങ്ങിൽ ഗണപതി തുടങ്ങും, നാളെയൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ 3 ഡേയ്സ് ഗംഭീര ഗണപതി ആഘോഷമാണ്. സോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആഘോഷങ്ങൾ, അത് കഴിയുമ്പോഴേക്കും ദസറ, അത് കഴിയുമ്പോഴേക്കും ദിവാലി അറിയാമല്ലോ. അപ്പൊ ഇപ്രാവശ്യം ഗണപതിക്ക് എന്തായാലും എല്ലാവരും ഉണ്ട് അല്ലേ, എല്ലാവരും ആദ്യമായിട്ട് കാണുകയാണ് ഗണപതി. അപ്പൊ അവർക്കും അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ പിന്നെ കുറേ വ്ളോഗിലൂടെ കണ്ടിട്ടുണ്ടാവും, അവര് ഫസ്റ്റ് ടൈമാണ്, അവരും വ്ളോഗിലൂടെ തന്നെയാണ് കാണുന്നത്. അപ്പൊ ഇപ്പൊ പൂക്കളുടെ ഒക്കെ ഒരു കലവറയാണ്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ പൂ കിട്ടും. ഇതായത് അപ്പം നമ്മൾ പൂ വാങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് ഉണ്ടോ, ഇതൊരു പൂ മാർക്കറ്റ് ആണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു ഓണത്തിൻ്റെ ആണെന്നല്ല, ഇതൊക്കെ ഗണപതിയുടെ സ്ഥിരം ഉള്ളതാണ്. എന്നാലും ഒരു ഗണപതിയുടെ ഇതിനുള്ള തിരക്കാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി 10 രൂപ ഒരു ചെമ്പരത്തിക്ക്. നാട്ടിലാണെങ്കിൽ നാട്ടിലെ പൂ വെച്ച് ഇങ്ങനെ ഇടായിരുന്നു അല്ലേ. അപ്പം നമ്മുടെ പൂക്കളം ഇടാനുള്ള പൂവൊക്കെ വാങ്ങിച്ചു. അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഗണപതിയുടെ ദിവസങ്ങളിൽ വില കൂടും എന്നറിയാം. എന്നാലും ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല പൂക്കളൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ പിന്നെ പഴും പപ്പടും ഇല്ലാതെ എന്ത് അത്തം അല്ലേ. ഇത് നാട്ടിൽ നിന്ന് അച്ഛൻ കൊണന്നിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പുമാവും കൂടെ ഉണ്ടാക്കി. ഞാൻ ശരിക്കും പറഞ്ഞാൽ വെറും പഴും പപ്പടും പിന്നെ കായവറുത്ത് ശർക്കര ഉപ്പേരിയൊക്കെയാണ് എൻ്റെ ഉണ്ടാവുക. മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഉപ്പുമാവും കൂടി ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ശർക്കര ഉപ്പേരിയും കായവറുത്തും ചക്കച്ചുള വറുത്തതും എല്ലാവിധ സംഭവങ്ങളും കൊണന്നതുകൊണ്ട് തന്നെ ഗ്രാൻഡായി അത്തം മുതൽ തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഞാനൊരു പഴം പുഴുങ്ങിയതും പപ്പടത്തിൻ്റെയും ഒരു പ്രാന്തിയാണ്. പ്ലസ് അതിൻ്റെ ഇടയിൽ ഈ കായവറുത്തുപ്പേരി ഉണ്ടല്ലോ, ഞാൻ ഇടയിൽ ഇങ്ങനെ വെച്ച് കഴിക്കണം. ആഹ്, ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ല കിടിലൻ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. സോ നമ്മൾ പൂക്കളം ഇടാൻ പോവാണ്. സോ ആദ്യത്തെ അല്ലേ, പുതിയ വീട്ടിൽ ആദ്യത്തെ വീട്ടിലെ പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണം, ആദ്യത്തെ അത്തം. അപ്പം നമുക്ക് ഇങ്ങോട്ട് പൂക്കളിട്ടിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പൂക്കളത്തിൻ്റെ ആണ് രംഷേട്ടനുണ്ടെങ്കിൽ വെറുതെ ചുമ്മാ വീടിനു മുന്നിൽ വന്നിരുന്ന് ഷയൻ ചെയ്യാല് നീങ്ങി രംഷേട്ടനെ ഏൽപ്പിക്കുന്നതായിരിക്കും. എന്തായാലും ആദ്യത്തെ പൂ നീ വെച്ചോ, ബാക്കി ഞാൻ റെഡി ആയി തരാം. നമ്മൾ 3 കളറാണ് വാങ്ങിക്കുന്നത്, വൈറ്റ്, മഞ്ഞ, പിന്നെ ഈ ഒരു വാടാമല്ലി കളറ്. ഈ 3 ഇവിടെ ആയിരിക്കും. നമ്മൾ ഇവിടെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഉമ്മറത്തായിട്ട് അവിടെ സെന്റർ കാണുന്നില്ല, അതിന്റെ അവിടുന്ന് സെന്റർ ആക്കി പിടിച്ചാൽ മതി. ചാവി കൂടെ കയ്യിലില്ലേ, അമ്മ അതിനുള്ള പൂവുണ്ടോ? ഇത് തളർന്നോ? ഫിനിഷിംഗ് പോരാ, ഫിനിഷിംഗ് ശരിയായിട്ടില്ല. അപ്പൊ പൂക്കൾ ഇടാൻ അറിയുന്നവരൊക്കെ അവിടെ തകൃതിയായി പൂക്കളം ഇടുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വെറുതെ വർത്താനം പറയാല്ല, അത്രയും സ്ഥലമായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലമില്ല. അപ്പൊ അച്ഛന്മാരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കത്തിയടിക്കാനും, മിത്തുക്കുട്ടിക്ക് ഒരു സ്കൂളും ഗണപതിയുടെ ലീവൊക്കെ ആയതുകൊണ്ട് മിത്തുക്കുട്ടി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെയൊന്നും സമയം ഉണ്ടാവാറില്ല കേട്ടോ. അപ്രാവശ്യം ഗണപതിയും പൂക്കൾ ഇതും കൂടെ ഒരുമിച്ച് ഏകദേശം വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സമയമില്ല, രാവിലെ സ്കൂളിലേക്ക് പോവുക. ഓണത്തിൻ്റെ ഒന്നും കൂടെ സാധാരണ സ്കൂൾ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം സൺഡേ ആണ് ഓണം, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ പൂക്കളം റെഡിയായി, അത്തം സ്പെഷ്യൽ പൂക്കളം. ഇനി നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി അത്തായിട്ട് ഒരു ഓണത്തിൻ്റെ വൈബൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ സെറ്റും കൂടെ കൊടുത്ത് നമ്മൾ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റും കൂടെ നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ട കാരണമല്ല, ഇന്ന് നമ്മൾ അത്തം സ്പെഷ്യൽ ലഞ്ച് കഴിക്കാൻ ഇന്നൊരു സ്പെഷ്യൽ ലഞ്ചാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയി ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഹാപ്പി അത്തം. ഞങ്ങൾ അത്തത്തിന് റെഡിയായി എല്ലാവരും. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ് അല്ലേ.
പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അത്തം സ്പെഷ്യൽ ലഞ്ച്. തിരുവോണത്തിന് മുന്നേ അത്തത്തിനെ ഗംഭീരാക്കാന്ന് വിചാരിച്ചു. എല്ലാവരും ലീവും ഒക്കെ ഉള്ള സമയമാണ്. പൂക്കളും ഫോട്ടോഷൂട്ടും ഒക്കെ ഇങ്ങനെ തകൃതിയായി നടക്കുകയാണ്. പൂക്കളൊക്കെ ഇട്ടതല്ലേ, അപ്പം ഒന്ന് രണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു മിത്തുകൂട്ടറെ ഈ പട്ടുപാട ഹൗസ് ഫാമിങ്ങിൻ്റെയാണ് കേട്ടോ. അപ്പം നമ്മളിനി ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഈ മഞ്ചാടിക്കുരു ഞാൻ നാട്ടിൽ നിന്ന് ഗുരുവായൂരുന്ന് വാങ്ങിയതാണ്. ഈ ഉണ്ണിക്കണ്ണനും ഗുരുവായൂരുന്ന് വാങ്ങിയതാണ് കേട്ടോ. ആ അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, ഇന്ന് ലഞ്ചിന് പോവാണ്. നമ്മൾ കോട്ടയാർഡ് ബൈ മാരിയറ്റിലാണ് ഇന്ന് ലഞ്ചാക്കാമെന്ന് വിചാരിച്ചത്. ഓണസദ്യ, അപ്പം പിന്നെ അവിടേക്ക് തന്നെ ആവാമെന്ന് വിചാരിച്ചു. കാരണം അന്ന് ഹൗസ് ഫാമിങ്ങിന് വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരെ പിന്നെയും സർപ്രൈസ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ അവിടെ പോവാം എന്ന് വിചാരിച്ചു കേട്ടോ. ലഞ്ച് കഴിക്കാൻ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ലഞ്ച് കഴിക്കാൻ നമ്മളിവിടെ കോട്ടയാർഡ് ബൈ മാരിയറ്റ് റൂളിൽ അന്ന് നമ്മൾ ഹൗസ് ഫാമിങ്ങിന് വന്നില്ലേ. അപ്പോൾ അവിടെ തന്നെയാണ് ഞങ്ങൾ ഇന്ന് അത്തായിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നത്. അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തത്തിൻ്റെ അന്ന് സദ്യ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി ഓണത്തിൻ്റെ അന്ന് ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നത് എന്താ വെച്ചാൽ അച്ഛനും അമ്മയും 15th വരെ, അതായത് ഓണത്തിൻ്റെ അന്നേരം എൻ്റെ അച്ഛനും അമ്മയും നിൽക്കില്ല എന്നാണ് ഇപ്പോൾ ഞങ്ങൾ കുറേ പറഞ്ഞു നോക്കി. നിൽക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ വിചാരിച്ചു അത്തത്തിൻ്റെ അന്ന് ഓണാക്കാം, എല്ലാവരും കൂടിയുള്ള ദിവസമാണല്ലോ നമുക്ക് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സദ്യ കഴിക്കാം. പക്ഷേ രാവിലെ മുതലേ വീട്ടിൽ വെച്ച് സദ്യ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. കാരണം ഓണാവുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും കൂട്ടി ഞങ്ങൾ ഇന്ന് തന്നെ ഞങ്ങളുടെ ഓണം ആഘോഷിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് സൺഡേ ഓണത്തിന് ഇവർ നല്ല കിടിലൻ സദ്യ ഒരുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനൊന്നും വയ്യാന്നുണ്ടെങ്കിൽ, നല്ല 5-star സദ്യ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരാം കേട്ടോ. നമ്മുടെ നാടൻ സാധനങ്ങൾ, കദളിപ്പഴം, കായവറുത്ത് ഉപ്പേരി, ശർക്കര ഉപ്പേരി, പുളി ഇഞ്ചി അച്ചാർ, മുളക് വറുത്തത്, ഓലൻ, ദിസ് ഇസ് കാളൻ, അവിയൽ, സാമ്പാർ, അങ്ങനെ ഇലയിട്ടു സദ്യ വിളമ്പാൻ റെഡിയായിരിക്കുകയാണ് അവർ. ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഇലയിൽ ഓരോ സദ്യ വിഭവങ്ങളായിട്ട് വിളമ്പിത്തരുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ മാരിയറ്റിൽ ഇവർ പറഞ്ഞ 2 weeks സൗത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ സമയത്ത് എന്നാണ്. അപ്പോൾ ഇപ്രാവശ്യം ജസ്റ്റ് ഓണത്തിൻ്റെ അന്ന് മാത്രം ലഞ്ചും ഡിന്നറും. സൺഡേ ആയതുകൊണ്ട് തന്നെ ആളുകൾ വരാൻ ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഡിഷുകൾ എന്ന് പറഞ്ഞു. എന്തായാലും സാമ്പാറൊക്കെ നമ്മുടെ പാലക്കാടൻ സാമ്പാർ തന്നെയാണ്. ചില അവയിലും ഇതൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാത്തിനും ടേസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വിഭവങ്ങളാണ്, എല്ലാ കംപ്ലീറ്റ് വിഭവമല്ല, അവരെ കയ്യിലുള്ള ഇത്രയും സാധനങ്ങളാണ് വിഭവങ്ങളായിട്ടുണ്ടായിരുന്നത്. സോ എല്ലാ വിഭവങ്ങളും വിളമ്പിയിട്ടുണ്ട്. ഇപ്പോൾ മോര് കറി, രസം ഞാൻ എടുത്തിട്ടില്ല, പായസം ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് എടുക്കും കേട്ടോ. അപ്പോൾ നെയ്യ്, ഉപ്പ്, പരിപ്പ് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ഇവിടെ പരിപ്പില്ല. അപ്പോൾ നമ്മൾ പിന്നെ അല്ലെങ്കിലും സാമ്പാറും ഇതും കൂട്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ എക്സ്ട്രാ ഒരു മോര് കറിയുണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, ഓരോ സൈഡിലും ഓരോ പോലെ അല്ലേ. അപ്പോൾ ഇവിടെ മോര് കറിയുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. എലിശ്ശേരി കൂട്ടുകറി, ഓലൻ, എല്ലാം കൂടെ കൂട്ടി കുഴച്ച്, പപ്പടം. ഇപ്പം നമുക്ക് രണ്ടാമതൊന്ന് രസം കൂട്ടിയിട്ടൊന്ന് പിടിച്ചു നോക്കാം. രസം കൊണ്ടിട്ടാം ടൊമാറ്റോ രസം, തക്കാളി രസമാണ്. ഓണസദ്യ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാം. സാമ്പാറൊക്കെ അടിപൊളിയാട്ടോ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പോലെ തന്നെ. മുരുകറിയുടെ ടൊമാറ്റോ രസം അതെ. ചില കറികൾക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട്, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സദ്യ കഴിക്കണമെങ്കിൽ ഫാമിലിയുമായിട്ട് നമ്മുടെ മാരിയോട്ട് ഹോട്ടലിലേക്ക് പോരാം. ഞാൻ കഴിക്കട്ടെ. അപ്പോൾ എനിക്ക് ഇലയിലൊക്കെ അവരൊന്ന് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും പ്ലേറ്റ് കേട്ടോ, കാരണം ബൊഫെ ഉണ്ട് ഇവിടെ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാം ദത്തു കുട്ടികൾ പിന്നെ ആസ് ഓൾവേസ് എന്നും ബൊഫെ, ഇന്നലെയും ബൊഫെ ആയിരുന്നു, അച്ഛനും അതെ ബൊഫെയാണ് എടുത്തിട്ടുള്ളത്.
പായസം അടിച്ചു മിന്നിച്ചപ്പോഴാണ് ഇവിടെ നിറയെ ഡെസേർട്സ്, എൻ്റെ ഫേവറേറ്റ് മാൽപ്പൂ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മാൽപ്പൂ വിത്ത് റബ്ബിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ മിത്തു, എന്തായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു അത്തത്തിന്റെ സദ്യ? അന്നി എവിടെ സദ്യ കഴിച്ചു? കഴിച്ചിട്ടില്ലല്ലോ സദ്യ. ആ എങ്ങനെ ഉണ്ടായിരുന്നു അത്തത്തിന്റെ ഫുഡ്? അടിപൊളി. പാസ്ത അടിപൊളിയായിരുന്നു അല്ലേ? മിത്തു ബൊഫേ തന്നെ എടുത്ത്. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? അടിപൊളി. നമ്മൾ കഴിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള രുചികളായിരുന്നു. കൂട്ടുകറി ആയാലും അവിയലായാലും എല്ലാം അങ്ങനെ ഒരു മസാല ഒന്നും ഇല്ലാതെ നമുക്ക് വയറിന് ഒരു സുഖമുള്ള ഒരു മെനു ആയിരുന്നു. അടിപൊളിയായിരുന്നു. പ്രോപ്പർ കുക്കിന്റെ എക്സ്പ്ലനേഷൻ ആണിത്. ഇനി അപ്പുറത്തേക്ക് ചോദിക്കട്ടെ. അമ്മ എന്താണ് അമ്മയുടെ അഭിപ്രായം? എന്താ നല്ല സദ്യ, വെറൈറ്റി ടേസ്റ്റ്. അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയുക, വെറും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റുകൾ മാത്രമാണ് അതിൻ്റെ മസാല ഇല്ലേ, വെറും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് മാത്രമായിരുന്നു. പക്ഷെ അതാണ് എല്ലാ കറിക്കും എനിക്ക് തോന്നിയിട്ടുള്ള വയറിനൊട്ടും ഒരു പ്രശ്നവും വരില്ല. ദഹിക്കാനും ഒക്കെ നല്ല, പിന്നെ ഈ കാര്യങ്ങൾ പിന്നെ പറയേണ്ട, ഷുഗറാണ് നല്ലോണം. ഷുഗറുള്ള ആളാണ് ആ പോണത്. അതെ, ഇവിടെ വരുമ്പോഴാണല്ലോ, നാട്ടിലൊക്കെ ഭയങ്കര കൺട്രോൾ അല്ലേ. പോട്ടെ, അമ്മയ്ക്ക് ഞങ്ങൾ മാൽപ്പോവ വിത്ത് റബഡി, അതിന്റെ കോമ്പിനേഷൻ നല്ല എങ്ങനെ ഉണ്ട്, ഇഷ്ടമായോ? അതൊന്ന് പറയായിരുന്നു, കഴിച്ചോക്കാൻ. ഇനി മാഡത്തിന്റെ അഭിപ്രായം? അയ്യോ, മാത്രമേ എനിക്ക് പറയുള്ളൂ. ഞാൻ സദ്യയും കഴിച്ചു മറ്റേത് കഴിച്ചു, സദ്യ പ്രോപ്പറായിട്ട് കഴിച്ചു, പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു പറഞ്ഞ പോലെ ഒക്കെ അറിച്ച് ഫ്ലേവർ വരുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസ ടേസ്റ്റ്, പിന്നെ ഡിസേർട്ട്സ് എന്താ പറഞ്ഞാൽ പിന്നെ കുറച്ച് കളറിലൊക്കെ വ്യത്യാസമുണ്ട്, അതൊക്കെ അവർ മാനേജ് ചെയ്യുന്നു. പക്ഷേ നല്ല ഒരു രുചികേടൊന്നും ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതന്നെ ഭയങ്കര ഇതല്ലേ അവിടുത്തെ നമ്മുടെ നാട്ടിലെ സദ്യയ്ക്ക്. ഇവിടെ ഇങ്ങനത്തെ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞത് ഒരു മലയാളി എല്ലാത്തിനും അറിയുന്നത് അടിപൊളിയായിരുന്നു. പാലടൊക്കെ സൂപ്പറായിരുന്നു. അച്ഛൻ സദ്യ കഴിച്ചിരുന്നല്ലോ? സദ്യ കഴിച്ചില്ല. പാലട കഴിച്ചോ? ആ പാലട കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? പാലട സൂപ്പറായിരുന്നു. പാലട സൂപ്പറായിരുന്നു. അച്ഛൻ എന്താ വെച്ചാൽ സദ്യ എപ്പോഴും കഴിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ, അച്ഛൻ ബൊഫേ അച്ഛൻ നാട്ടിലെപ്പോഴും സദ്യ ഇല്ല. അപ്പോൾ അച്ഛൻ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ ടൈപ്പിൽ ബൊഫേ ടൈപ്പിലുള്ളതാണ് അച്ഛൻ എടുത്തത്. അത് നല്ല തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ മെയിൻ ഷെഫിനായിട്ട് സംസാരിച്ച അവിനാശ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ഫോട്ടോയും ഫാമിലിയുടെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോയും പിന്നെ ഇവിടുത്തെ വർത്തമാനങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളും. ആളൊരു മഹാരാഷ്ട്രീയനാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾ മിസ് ചെയ്തൊരു സംഭവം എന്നും മറക്കൂട്ട. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വന്ന് കാണാൻ വെച്ചു. നമ്മുടെ ഇവിടെ നിന്ന് ഇതിൻ്റെ 8th ഫ്ലോറാണിത്. ഇവിടെ ഒരു ബാർഗം റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. രാത്രിയാകുമ്പോൾ ലൈവ് സുഷി, ജാപ്പനീസ് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്, വിത്ത് സോങ്ങ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ വ്യൂ എന്താ അറിയോ, ഡിവൈ പാട്ടീൽ സ്റ്റേഡിയം. ഇവിടെ ക്രിക്കറ്റൊക്കെ നടന്നിരുന്നു. നമ്മൾ പ്രാവശ്യം വന്നിട്ടുണ്ട്. സച്ചിൻ അഭിഷേക് ബച്ചൻ ഉണ്ടായിരുന്നു ഫൈനലിന്റെ. തോറ്റു, കേരളം തോറ്റു. പക്ഷെ നമ്മള് മഞ്ഞക്കുപ്പായ കെട്ടിട്ട് വന്നു. അപ്പൊ അതാണ് ഇവിടെ ഡിവൈ പാട്ടീൽ. ഇവിടെ താമസിക്കുകയാണെങ്കിലും ഈ സ്റ്റേഡിയം നല്ല ക്ലിയർ ആയിട്ട് കാണും. റൂം അതല്ല, ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നാലും നമുക്ക് സ്റ്റേഡിയം നല്ല ക്ലിയർ ആയിട്ട് കാണും. അപ്പൊ ഞങ്ങൾ എന്നും വിചാരിക്കും ഇവിടെ വരണമെന്ന്. പക്ഷെ ഇപ്പോഴാണ് ഇതിന്റെ മേലേക്ക് ഒന്ന് വന്നത്. ഇവിടെ വേറെയും കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഈ ബൊഫെ ആയതുകൊണ്ടാണ് ഈ പവലിയണിൽ പോണത്. അതല്ലാതെ ഇഷ്ടംപോലെ വേറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് മേലത്തെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഈ പറഞ്ഞ പോലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയം കണ്ടിട്ട് രാത്രിയൊക്കെ ആണെങ്കിൽ നല്ല കളിയൊക്കെ അവിടെ. ഇപ്പോൾ ക്രിക്കറ്റൊക്കെ കുറവാന്ന് തോന്നുന്നു, പക്ഷേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാം.
അപ്പൊ നമ്മള് മലങ്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഏത് ഫ്ലോറാ? ഫിഫ്ത്തോ ഏതോ ഫ്ലോർ. ആ അപ്പൊ ഇവിടെ വെറും ഇന്ത്യൻ പ്രോപ്പർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആണ്. നമ്മൾ പവലിയനിൽ പോയത് എന്താ വെച്ചാൽ അവിടെ ചൈനീസും മിക്സ് സാധനങ്ങളൊക്കെ കിട്ടും, കോണ്ടിനെന്റലൊക്കെ കിട്ടും. മുഗ്ലായി, മഹാരാഷ്ട്രീയൻ, സൗത്ത് കുറവാന്നാ പറഞ്ഞത്. ഡിന്നറിന് വരികയാണെങ്കിൽ നല്ല ഗസലൊക്കെ കേട്ട് ഭയങ്കര ഒരു നല്ല ആംബിയൻസിലിരുന്ന് നമുക്ക് ഡിന്നർ കഴിക്കാം. അപ്പൊ നമ്മൾ പോയത് മാത്രല്ല കേട്ടോ, ഇവിടെ എട്ട് ഫ്ലോർ ഉണ്ട്, നാലോ അഞ്ചോ റെസ്റ്റോറൻസ് ഉണ്ടെന്നാണ് ഷെഫ് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം ഇങ്ങനത്തേലൊക്കെ വന്ന് നോക്കാം അല്ലേ. നമ്മളിപ്പോൾ പോയ മൂന്ന് നാല് പ്രാവശ്യം വന്നതും ഈ പവലിയനിൽ തന്നെയാണ്. കാരണം അതിലെ ഫുഡ് നമുക്ക് കുറച്ചും കൂടെ ഇന്ത്യനേക്കാളും കൂടുതൽ മറ്റേത് പ്രിഫർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു കാണുമ്പോൾ. പേസ്ട്രി കഫേയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഗൺപതി അല്ലേ, അപ്പോൾ അതിൻ്റെ മോദക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. മാവ ബേസ്ഡും ഇതിൻ്റെയൊക്കെ ചോക്ലേറ്റും ഒക്കെ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സംഭവം, പിന്നെ കുറച്ച് ദിവസം നാളെ മുതൽ ഗൺപതി തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് നമ്മൾ കയറി ചെന്ന ഉടനെ തന്നെ, സ്റ്റാർന്ന് കയറി വരുന്ന ഉടനെ തന്നെയാണ് ഈ ഒരു കഫേ ഉള്ളത്. അപ്പോൾ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്ന് ഫുള്ള് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ തിരിച്ചതേ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ അത്തം അടിപൊളി ആഘോഷിച്ചു. അപ്പോൾ അത്തത്തിൻ്റെ അന്ന് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഗണപതിയുടെ തുടങ്ങാറായി. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഗണപതിനെ കൊണ്ടുവരുന്ന ദിവസം, ഫ്രൈഡേ രാത്രി അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് പൂജാരിയൊക്കെ വന്നിട്ട് അതിങ്ങനെ തുറക്കുക. അപ്പോൾ ആഘോഷങ്ങളുടെ ആഘോഷങ്ങളാണ് ഇവിടെ. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു എല്ലാവരും ഹോം ടൂറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സമയത്ത് അച്ഛനും അമ്മേനായിട്ട് വരുന്നതും അവർ ഫെസ്റ്റിവൽ ഒന്നും ഈ ഒരു സമയത്തൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ മാക്സിമം അതാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും. ഈ പിന്നെ ഈ ഫെസ്റ്റിവലും തിരക്കും എല്ലാം ആയിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് ഹോം ടൂറൊന്നും ചെയ്യാൻ തന്നെ പറ്റണില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പോയതിന് ശേഷം ഒന്ന് ഞാനൊന്ന് സെറ്റായതിന് ശേഷമായിരിക്കും ഞാൻ അതൊക്കെ ഇടുക. ഇപ്പോൾ അതാ കൂടുതൽ ഫെസ്റ്റിവൽസിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. ബൈ.